മൂന്നാറിൽ സമരമിരിക്കുന്ന ഗോമതി, കൗസല്യ, രാജേശ്വരി എന്നിവരെ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പ്രതീക്ഷ, ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ആരോഗ്യവകുപ്പ് അധികൃതരാണ് ഇവരെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതി രാവിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ജിനു പരിശോധിക്കുകയും ഇവരുടെ ആരോഗ്യസ്ഥിതി വഷളാണ് എന്നുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇവരെ ആശുപത്രിയിലേക്ക് നീക്കാനായിട്ട് വന്നിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് പ്രവർത്തകരുമായാണ് ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത്. ഇവരുടെ അപേക്ഷ പ്രകാരമാണ് ഇത്തരം ആരോഗ്യ പരിശോധന നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവർ അറസ്റ്റ് ഇപ്പോൾ പറയുന്നത് ഇതിന് കൂട്ടാക്കുന്നില്ല, താങ്കൾ വരാൻ കൂട്ടാക്കുന്നില്ല, സമരപ്പന്ത് വിട്ടു പോകില്ല എന്നാണ് പറയുന്നത്. വനിതാ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവർ സമരക്കാരുമായി ചർച്ച നടത്തുന്നത്. വളരെ സൗമ്യമായ രീതിയിലുള്ള ചർച്ചയാണ്. ആവശ്യങ്ങൾ വളരെ അത് ഒരുപക്ഷെ ഇവർ ഇവരുടെ വളരെ വഷളായ ആരോഗ്യസ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇവർ പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരെ ആശുപത്രിയിലേക്ക് ആക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പ്രശ്നത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധികൾ സമരപ്പന്തിനുള്ളിൽ അനുരഞ്ജന രാജരഞ്ജനം പക്ഷേ ആം ആദ്മി പ്രവർത്തകർ ഈ നീക്ക പോലീസിന്റെ ഈ നീക്കത്തെ ഈ നീക്കത്തെ തടയുന്നു. അവർ ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതായത് എന്താണ്, ഏത് രീതിയിൽ അന്വയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരൊക്കെയാണ് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുള്ളത്? ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, വനിതാ പോലീസ് സംഘമാണ് ഈ സമരക്കാരുമായി ആശയവിനിമയം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നിൽക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് തടയുന്നതിന് വേണ്ടി സെംബ്ലി ഒരുമയ സമരത്തിൽപ്പെട്ട ആരും ഇല്ല എന്നുള്ളതും വളരെ വസ്തുതയാണ്. എന്നാൽ ആം ആദ്മി പ്രവർത്തകർ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച കാര്യത്തിൽ തർക്കം ഉന്നയിച്ചിരിക്കുകയാണ്. സമരക്കാരെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അവർ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും അനുരഞ്ജന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇവർ ഇപ്പോൾ സമരക്കാരുമായി വീണ്ടും കാര്യവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള വിശദീകരണം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ഇവർ ഇപ്പോൾ സമരക്കാരെ അറിയിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ അടങ്ങുന്ന സംഘമാണ് ഇവരെ പരിശോധിച്ചത്. ഡോക്ടർ ജിനുവിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന്റെ പരിശോധന ഫലമായി ഇപ്പോൾ പോലീസ് പിൻവാങ്ങിയിരിക്കുകയെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ആരോഗ്യസ്ഥിതി വഷളായാൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് തടയാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ സൗമ്യമായ രീതിയിൽ കാര്യങ്ങൾ അവരെ പോലീസ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിശദീകരിച്ച് കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമരക്കാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന നിർബന്ധത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രതീക്ഷ. ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മൂന്നാറിൽ സമരമിരിക്കുന്ന ഗോമതി അടക്കമുള്ള ആളുകളെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസും ആരോഗ്യവകുപ്പ് അധികൃതരും നടത്തിയത്. അതേസമയം പിരിഞ്ഞു പോകാൻ തയ്യാറല്ല, സമരത്തിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്.